നാടകത്തിന്റെ പശ്ചാത്തലമൊരുക്കാനായി പച്ചക്കറി കൃഷി ഇറക്കി നാടക പ്രവർത്തകർ. മലപ്പുറം കീഴ്പറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന വിത്തും കൈക്കോട്ടും എന്ന നാടകത്തിന്റെ പശ്ചാത്തലമൊരുക്കാനായാണ് മുക്കം മാമ്പറ്റയിലെ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്ത് വിവിധ പച്ചക്കറികളുടെ വിത്ത് ഇറക്കിയത്. വിത്തിറക്കൽ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. മുക്കം മാമ്പറ്റയിൽ ഈ വരുന്ന February 9, 10, 11 തീയതികളിലായി വ്യത്യസ്തമായ രീതിയിൽ ഒരു നാടകം അരങ്ങേറും. മലപ്പുറം കീഴ്പറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് കാർഷിക വൃത്തിയെ പശ്ചാത്തലമാക്കി നടത്തുന്ന വിത്തും കൈക്കോട്ടും എന്ന നാടകമാണ് 3 ദിവസങ്ങളിൽ അവതരിപ്പിക്കുക. നാടകത്തിന് പശ്ചാത്തലമൊരുക്കാനായാണ് മുക്കം മാമ്പറ്റയിലെ 1.5 ഏക്കർ സ്ഥലത്ത് ഇവർ പച്ചക്കറി കൃഷി ഇറക്കിയത്. പഴയകാലത്ത് വിപുലമായി നടത്തുന്ന പച്ചക്കറി കൃഷി ഇടങ്ങളിലെ മോഷണങ്ങളും കൃഷി നശിപ്പിക്കലും തടയാനായി കാവൽ നിൽക്കുന്ന ആളുകൾ അവരുടെ നേരം പോക്കിനായി കളിച്ചിരുന്ന നാടകമാണ് മാമ്പറ്റയിൽ വീണ്ടും അവതരിപ്പിക്കുന്നത്. 100 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഇത്തരം നാടകങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇല്ലാതായതോടെയാണ് ഇല്ലാതായിപ്പോയത്. ഇപ്പോൾ ഇത്തരം നാടകങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കേരളത്തിൽ യുവകലാസാഹിതിയുടെ കണ്ണൂരിലെ ടീമും കീഴ്പറമ്പിലെ വെള്ളരിപ്പാടം തിയേറ്റേഴ്സുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം നാടകങ്ങൾ നിരവധി തവണ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും നാടകത്തിൻ്റെ തനത് രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇപ്പോഴാണ് അവസരം ലഭിച്ചതെന്നും നിരവധി സ്ഥലങ്ങളിൽ നാടകം അവതരിപ്പിക്കാൻ സ്ഥലം നോക്കിയെങ്കിലും ഇപ്പോഴാണ് അനുയോജ്യമായ സ്ഥലം മുക്കം മാമ്പറ്റയിൽ ലഭ്യമായതെന്നും സംഘാടകർ പറഞ്ഞു. നമ്മുടെ പാടങ്ങളിൽ നിന്നും പറമ്പുകളിൽ നിന്നൊക്കെ കൃഷി പോയ സമയത്ത് അതിൻ്റെ കൂടെ ഈ നാടകവും കയറിപ്പോയി. പിന്നെ അതിനെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം ഞങ്ങൾ കേരളത്തിൽ 2 ഗ്രൂപ്പുകളാണ് നടത്തുന്നത്. ഒന്ന് യുവകലാ സാഹിതിയുടെ കണ്ണൂരിലെ ഒരു ടീമും ഒന്ന് കീഴ്പറമ്പിലെ വെള്ളരിപ്പാടം തിയേറ്റേഴ്സും. ഈ വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും 10-20 പ്രാവശ്യം ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തനത് രൂപത്തിൽ അവതരിപ്പിക്കാൻ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നാടകം നടത്താനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് കൊടിയത്തൂർ സ്വദേശിയും മുക്കത്തെ വ്യാപാരിയുമായ ചാലിയാർ അബ്ദുവാണ്. 1936 മലപ്പുറം കീഴ്പറമ്പ് സ്വദേശി മണ്ണിൽത്തൊടി കാരാട്ട് കുഞ്ഞിപ്പോക്കർ എഴുതിയ 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഹരിശ്ചന്ദ്രചരിതം എന്ന നാടകത്തിലെ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഭാഗമാണ് വിത്തും കൈക്കോട്ടും. 50 കലാകാരന്മാരാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. നാടകത്തിനായി ഒരുക്കുന്ന 1 ഏക്കർ 20 സെന്റ് സ്ഥലത്തെ പലയിടങ്ങളിലായാണ് നാടകം നടക്കുക. നാടകത്തിനായി വേണ്ട പയർ, കുമ്പളം, ചോളം, സൂര്യകാന്തി, കക്കിരി തുടങ്ങിയവയാണ് കൃഷി ഇറക്കിയത്. കൃഷിയിൽ നിന്നും ലഭിക്കുന്ന വിളവ് തൊട്ടടുത്ത ഭിന്നശേഷി വിദ്യാലയത്തിലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാട്ടുകാർക്കും സൗജന്യമായി നൽകുമെന്നും സംഘാടകർ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ February 9, 10, 11 തീയതികളിലാണ് ഞങ്ങൾ നാടകം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഈ കൃഷിയൊക്കെ ഒരു ഭാഗമാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വൈകുന്നേരങ്ങൾ രാത്രിയാണ് കഴിക്കുന്നത്. രാത്രിയിൽ ഇവിടെ പിന്നെ സാധാ നാടകം പോലെയല്ലത്. ഈ 1 ഏക്കർ 20 സെന്റ് സ്ഥലമുണ്ടത്. ഈ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്തും ഈ നാടകം ഉണ്ടാകും. ഇതിന് ചുറ്റുമുള്ള ഈ മരങ്ങളൊക്കെ ഈ നാടകത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ കഥാപാത്രങ്ങൾ ഈ മരങ്ങളുടെയൊക്കെ മുകളിലൊക്കെ ഉണ്ടാകും. ഈ ഏരിയ മുഴുവൻ ഞങ്ങൾ നാടകമാണ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ, പൂർണ്ണമായിട്ട് കാണണമെങ്കിൽ 3 ദിവസം തന്നെയെങ്കിലും വരണം. അതിനാണ് ഞങ്ങൾ 3 ദിവസം വെച്ചിട്ടുള്ളത്. അവിടെ വെച്ച് നാടകം കാണുന്ന സമയത്ത് തന്നെ ഇവിടെ വേറെ സ്ഥലത്ത് വേറെ നാടകം നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അത് അന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് കാണേണ്ടി വരും. അതാണ് ഞങ്ങൾ 3 ദിവസം വെക്കാൻ കാരണം. കൃഷിയുടെ വിത്തിറക്കൽ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു നിർവഹിച്ചു. ചടങ്ങിൽ മുക്കം കൃഷി ഓഫീസർ ടിൻസി, സ്ഥലമുടമ അബ്ദു ചാലിയാർ, നാടകത്തിൻ്റെ സംവിധായകൻ പാർമൽ അഹമ്മദ്കുട്ടി, ഡിവിഷൻ കൗൺസിലർ ഉഷാകുമാരി, ആബിദ് പുല്ലൻ, MT നാസർ, സമദ് എംസി, മെഹബൂബ് MK, വേണു ജി നായർ, ഉണ്ണിക്കുനിയിൽ, പ്രശാന്ത് മാസ്റ്റർ, അമീൻ ജോഹർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.